ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലസ് കെ ഡ്രാമ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഔട്ടിങ്ങിന് വന്നിരിക്കുന്ന ജുൻപിയോയും ജാനുവും ഹാപ്പി ആയിട്ട് ആ കുട്ടിയുടെ കൂടെ ജോളിയായി എൻജോയ് ചെയ്ത് ആ സൂ ഫുള്ള് ചുറ്റിക്കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജുൻപിയോ ജാനുവിനോട് എൻ്റെ അമ്മ വെറുതെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ ആ കല്യാണവും ക്യാൻസലായിപ്പോയി, അതും പോരാഞ്ഞ കമ്പനിക്ക് ഒരുപാട് നഷ്ടവും ഉണ്ടായി, അതിൻ്റെ എല്ലാം ദേഷ്യം ഇനി നിന്നോടായിരിക്കും കാണിക്കുന്നത്, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നിനക്ക് ഞാനുണ്ട്, നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ജാനു, ഇങ്ങനെ പോയാൽ ഫ്യൂച്ചറിൽ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല, ആരുടെയെങ്കിലും ഹെൽപ്പ് ഞാനെപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് ഇനി എനിക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ തന്നെ ഫേസ് ചെയ്തോളാം, നിങ്ങളാരും എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് പറയും. അതിനുശേഷം അവർ മൂന്ന് പേരും കൂടി ഹാപ്പിയായി സൂ ഫുള്ള് ചുറ്റിക്കാണും. അങ്ങനെ സമയം രാത്രിയാവും, ആ കുട്ടിയും ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ജാനുവും ജുൻപിയോയും കൂടി ഹാപ്പിയായി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടന്നു വരുമ്പോഴാണ് ജുൻപിയോയ്ക്ക് അവൻ്റെ പി എ വീഡിയോ കോൾ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ അമ്മ വീട്ടിലെത്തും, അമ്മ വരുന്നതിന് മുൻപ് നിങ്ങൾ വീട്ടിലെത്തൂ സാർ എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യുമ്പോൾ ജുൻപിയോ ആ കുട്ടിയെ ജാനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ജാനുവിനെ പിരിഞ്ഞു പോകാൻ മനസ്സിലാതെ വിഷമിച്ച് അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ തൻ്റെ ടീച്ചർ ഈജിങ്ങിനോട് എന്ത് കാര്യമാണ് പറയാൻ ശ്രമിച്ചതെന്ന് കണ്ടുപിടിച്ച ഗോയൽ ഈജിങ്ങിനെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ഓപ്പോസിറ്റിലുള്ള ബിൽഡിങ്ങിന് മുകളിലായി രണ്ട് ബ്രാൻഡുകളുടെ വലിയ അഡ്വർടൈസ്മെൻറ്റ് ബോർഡുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ രണ്ട് ബോർഡുകൾക്ക് നടുവിലായിട്ട് സൂര്യൻ ഉദിച്ചു വരും. സൂര്യൻ ഉദിച്ചു വരുന്ന പ്രകാശം ആ ബോർഡുകൾക്ക് നടുവിൽ വരുമ്പോൾ ഐ ലവ് യു ഈജിങ് എന്ന് അവിടെ കാണാൻ പറ്റും. അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ടീച്ചർ തൻ്റെ ലവ് ഈജിങ്ങിനോട് പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈജിങ്ങിനോട് ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞത്. പക്ഷേ ഈജിങ് തൻ്റെ സിറ്റുവേഷൻസ് കാരണം ഈ സ്ഥലം കണ്ടുപിടിച്ച് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗോയല് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കാര്യം കണ്ടുപിടിച്ച് ഈജിങ്ങിനോട് പറയുമ്പോഴാണ് ഈജിങ്ങിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയും. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫൂൾ എന്നൊക്കെ പറഞ്ഞ് അവൻ കരയും. അവൾ അന്ന് എത്ര ആഗ്രഹിച്ചാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, എന്നാൽ ഞാൻ ഇങ്ങോട്ട് വരാതെ മിസ്സാക്കി, ഞാൻ എത്ര വലിയ ഫൂളാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയും. ഗോയല് ഈജിങ് കരയുന്നത് കാണുമ്പോൾ അവനെ സമാധാനിപ്പിക്കാനായി ചെന്നില്ലെങ്കിലും അവൻ കരയുന്നത് കണ്ട് അവൾ വിഷമത്തിൽ അവളും കരയും. അതേസമയം ജുൻപിയോയുടെ അമ്മ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് സൂവിൽ ഒരുപാട് ആളുകൾ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ വന്നിരുന്നു, ഒരുപാട് ആളുകൾ ഫാമിലിയായി വന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ കാണിക്കും. അതായത് നമ്മുടെ ജാനുവും ജുൻപിയോയും ആ കുട്ടിയും കൂടി സൂവിലൂടെ ഹാപ്പിയായി നടക്കുന്ന വീഡിയോ ക്ലിപ്സൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ടി വിയിൽ കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന ജുൻപിയോയുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരും. പിന്നെ കാണിക്കുന്നത് ജിഹുവും മുത്തശ്ശനും ജാനുവും കൂടി ഫിഷിങ്ങിന് പോകും. അവിടെ വെച്ച് മുത്തച്ഛൻ ജിഹുവിനോട് പറയും, നിൻ്റെ അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചു പോയതിന് കാരണം നീയല്ല, ഞാനാണ്. ഞാൻ ഈ നാടിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോൾ എന്നെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ മൂന്ന് പേരെയും കൊല്ലുന്നതിന് പ്ലാൻ ചെയ്തത്. എന്നെ വീണ്ടും ദ്രോഹിക്കുന്നതിന് വേണ്ടി നിന്നെയും അവർ കൊല്ലാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യം എനിക്ക് മനസ്സിലായതിനു ശേഷം ഞാൻ കാരണം നിനക്കൊരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം നിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നത്. അതുകൊണ്ട് ഇനിയും നിൻ്റെ അച്ഛനും അമ്മയുടെയും മരണത്തിന് നീയാണ് കാരണമെന്ന് വിചാരിച്ചിരിക്കാതെ നീയാണ് നമ്മുടെ ഫാമിലിയിലെ ഒരേയൊരു പിൻഗാമി. അതുകൊണ്ട് എനിക്ക് ശേഷം നമ്മുടെ ഫൗണ്ടേഷനെയും ക്ലിനിക്കും നീയാണ് നോക്കി നടത്തേണ്ടത് എന്ന് പറയുമ്പോൾ ജിഹു, ഇപ്പോഴാണ് ഞാൻ ആ കുറ്റബോധത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ഫൗണ്ടേഷനെയും ക്ലിനിക്കും നോക്കി നടത്താനുള്ള പാകത്തിന് ഞാൻ ഇനിയും മെൻ്റലി പ്രിപ്പയർ ആയിട്ടില്ല. എനിക്ക് കുറച്ച് നാൾ സമയം താ, അതിനുശേഷം അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജാനു ഫുഡ് റെഡിയായി എല്ലാവരും കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നമ്മുടെ മുത്തശ്ശൻ ജാനു ഉണ്ടാക്കിയ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിൻ്റെ അമ്മ ഉണ്ടാക്കിയതുപോലെയുണ്ട് എന്ന് ജിഹുവിനോട് പറയും. അതിനുശേഷം നമ്മുടെ ജാനു ജിഹുവും മുത്തശ്ശനും കൂടിയുള്ള ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുക്കും. അടുത്ത സീനിൽ താൻ സ്റ്റോപ്പ് ചെയ്ത പോട്രി തിരികെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തീരുമാനിച്ച ഈജിങ് അതിനാവശ്യമുള്ള ക്ലേ എല്ലാം കാലുകൊണ്ട് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോയൽ അങ്ങോട്ടേക്ക് വരുന്നത്. ഈജിങ് വീണ്ടും പോട്രി ചെയ്യാൻ ആരംഭിക്കുകയാണെന്ന് മനസ്സിലായ ഗോയലിന് ഒരുപാട് സന്തോഷമാവും. കാരണം ഇതിനു വേണ്ടിയാണ് ഗോയൽ ഇത്രയും കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഗോയലും ഹാപ്പിയായി ഈജിങ്ങിൻ്റെ കൂടെ ക്ലേ കുഴക്കാൻ സഹായിക്കുമ്പോൾ ലൈറ്റായിട്ടൊന്ന് സ്ലിപ്പാവും. പക്ഷേ പെട്ടെന്ന് തന്നെ ഈജിങ് അവളെ പിടിച്ച് ഞാൻ കാണുമ്പോൾ കൂളായിട്ട് തോന്നാം, പക്ഷേ ഞാനത്ര നല്ലവനൊന്നുമല്ല എന്ന് പറയുമ്പോൾ നല്ല പെണ്ണുങ്ങൾക്ക് നല്ല പയ്യനെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്ന് വല്ല നിയമവും ഉണ്ടോ എന്ന് ഗോയൽ ചോദിക്കുമ്പോൾ ഈജിങ്ങിന് കാര്യം മനസ്സിലാവും. അവൻ ഗോയലിനെ കിസ് ചെയ്യുന്നതിനായി അവളുടെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ നമ്മുടെ ഗോയലിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരും. ഇപ്പോൾ നമ്മുടെ ഗോയലിനെ കോൾ ചെയ്തത് അവളുടെ അമ്മയാണ്. എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം അവളോട് പറയുന്നത് കൊണ്ട് അവൾ അപ്സെറ്റ് ആവുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് ഇപ്പോൾ നമ്മളോട് പറയുന്നില്ല. അടുത്ത സീനിലെ ജിഹുവിൻ്റെ മുത്തശ്ശൻ അവരുടെ ഫാമിലിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വലിയ ഫൗണ്ടേഷനെ ജാനുവിനെയും ജിഹുവിനെയും ചുറ്റിക്കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജിഹുവിൻ്റെ മുത്തശ്ശൻ ഒരു കോൾ വന്ന് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണ്,
ആരോ നിങ്ങളുടെ ഫൗണ്ടേഷനെ തകർക്കുന്നതിനായി കോർട്ടിൽ സ്റ്റേ ഓർഡർ എല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അശോകിലെ മുത്തശ്ശന് ഹാർട്ട് അറ്റാക്ക് വരും. പേടിച്ചു പോകുന്ന ജാനു മുത്തശ്ശന് വേണ്ട ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തിട്ട് ജിഹുവിനോട് ആംബുലൻസ് വിളിക്കുക ആംബുലൻസ് വിളിക്കുക എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജിഹുവിന് ആകെ ഷോക്കായി. അവൻ ജാനു പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവൻ പേടിച്ച് വേറെ ഏതോ ലോകത്താണ്. മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തതിന് ശേഷം മുത്തശ്ശൻ നോർമലായി എന്ന കാര്യം ജാനു ജിഹുവിനോട് വന്ന് പറയും. അടുത്ത സീനിൽ ജുൻപിയുടെ അമ്മ പിയയോട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കറക്റ്റായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിയെ ആ നടക്കുന്നുണ്ട് മാഡം, ജിഹുവിൻ്റെ മുത്തശ്ശൻ ഇപ്പോൾ ഹോസ്പിറ്റലാണുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ജിഹുവിൻ്റെ മുത്തശ്ശൻ്റെ ഫൗണ്ടേഷൻ തകർക്കുന്നതിനായി പ്ലാൻ ചെയ്തിരിക്കുന്നത് ജുൻപിയുടെ അമ്മയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ജാനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ജിഹുവിൻ്റെ ഫാമിലി ആയതിനാലാണ്. ഇക്കാര്യം അറിയുന്ന ജുൻപിയോ നേരെ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന് അന്ന് കല്യാണം നിന്ന് പോയതിന് സോറി, എന്നോട് ക്ഷമിക്കുക, ഇനി ഇതുപോലെ ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല, എനിക്ക് ഒരേയൊരു ചാൻസ് ഇതാ, നഷ്ടത്തിലിരിക്കുന്ന നമ്മുടെ കമ്പനിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ എവിടെ സൈൻ ചെയ്യാൻ പറയുന്നു അവിടെയെല്ലാം ഞാൻ സൈൻ ചെയ്യാം. എവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നു അവിടെ ഞാൻ അറ്റൻഡ് ചെയ്യാം. വേറൊരു നാട്ടിൽ പോയി ബിസിനസ് നോക്കാൻ പറഞ്ഞാലും ഞാൻ റെഡിയാണ്. എന്നാൽ ഇനി ജാനുവിനെ ടോർച്ചർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ ഞാനും റെഡിയാണ് എന്ന് പറഞ്ഞ് ജുൻപിയോ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്യും. ഇതുകൊണ്ട് ജുൻപിയോടെ അമ്മ ഞാൻ പറയുന്നത് നീ കേട്ടാൽ നീ പറയുന്നതും ഞാൻ ഉറപ്പായും കേൾക്കുമെന്ന് പറഞ്ഞ് ജാനുവിന് തനിനിയൊരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് പ്രോമിസ് ചെയ്യും. അടുത്ത സീനിൽ ജാനു ഹോസ്പിറ്റലിലുള്ള മുത്തശ്ശന് ആവശ്യമായ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോക്സ് ശ്രദ്ധയിൽപ്പെട്ട് അത് ജിഹുവിന് കൊണ്ടുകൊടുക്കും. ആ ബോക്സിനുള്ളിൽ ജിഹു ചെറിയ പ്രായത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പ്രധാനമായും ജുൻപിയുടെ അമ്മയും അച്ഛനും ജീവനയോടെ ഉണ്ടായിരുന്നെങ്കിൽ ജിഹു കിൻഡർ ഗാർഡനിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നേനെ, പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയിരുന്നേനെ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയിരുന്നേനെ, കോളേജിൽ പഠിക്കുമ്പോൾ എങ്ങനെയിരുന്നേനെ എന്ന് വരെ മുത്തശ്ശൻ വരച്ചു വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കാണുന്ന ജിഹുവിന് ആകെ ഒരു വിഷമമാവും. കാരണം ജിഹു അവൻ്റെ ചെറിയ പ്രായത്തിലല്ലേ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടുള്ളൂ. ഇത്ര നാളും ഫോട്ടോസിൽ മാത്രമേ അവൻ അവരെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അവർ ജീവനോടെ ഇരുന്നാൽ എങ്ങനെയിരിക്കുമെന്ന് അവൻ സ്കെച്ച് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. അവന് വിഷമമായി അവൻ പൊട്ടിക്കരയും. അടുത്ത സീനിൽ ഗോയലിൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള ടൈം ആവുന്നതിന് മുൻപേ അദ്ദേഹത്തോട് റിട്ടയർ ചെയ്യുന്നതിനായി കമ്പനി ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ചു നാളായി ഗോയൽ വളരെ വിഷമത്തിലിരിക്കുന്നതെന്ന കാര്യം ജാനുവിന് മനസ്സിലാവും. അവൾ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഈജിങ്ങിനെയും വൂബിനെയും മീറ്റ് ചെയ്യുന്നതിനായി പോവും. എന്നാൽ അവിടെ അവർ രണ്ടുപേരും ഗോയലിൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഹയർ ഒഫീഷ്യൽസ് അവളുടെ അച്ഛനെ ഭയങ്കരമായി പ്രഷർ ചെയ്ത് റിട്ടയർഡ് ആകാൻ നിർബന്ധിക്കുന്നതിന് പിന്നിൽ ജുൻപിയുടെ അമ്മയാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ജിഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫൗണ്ടേഷനെ തകർക്കാൻ നോക്കുന്നതും ജുൻപിയുടെ അമ്മയാണ്. ജാനുവിന് ഇവർ രണ്ടുപേരും വലിയ സപ്പോർട്ടാണ് എന്നതിനാലാണ് രണ്ട് ഫാമിലിക്കും ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. പറയാൻ പറ്റില്ല അടുത്തത് നമ്മുടെ ഫാമിലിക്കും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം എന്ന് വൂബിനും ഈജും കൂടി സംസാരിച്ചിരിക്കുന്നത് ജാനു കേൾക്കും. താൻ കാരണം തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കി ജാനു അവൾ വയ്യാതിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ പോവില്ലായിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ട് സാർ നിങ്ങളെ പകുതിയിൽ വിട്ടിട്ട് പോയി എന്ന് വിചാരിക്കരുത്, ഞാൻ തിരികെ ഒരുനാൾ നിങ്ങൾക്ക് വേണ്ടി വന്ന് സ്റ്റോറിയെല്ലാം വായിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. അപ്പോൾ അവിടെ വയ്യാതെ കിടക്കുന്ന ആ പേഷ്യൻറ്റിൻ്റെ കൈ പതുക്കെ അനങ്ങാൻ തുടങ്ങും. അതായത് പതുക്കെ അദ്ദേഹം റിക്കവറായി വരുന്നുണ്ട്. അടുത്ത സീനിലെ ജാനു അവളുടെ ലഗേജെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ട് ജുൻപിയുടെ അമ്മയെ പോയി കാണും. അവിടെ അവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കും. എന്നാൽ അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അടുത്ത സീനിൽ നമ്മുടെ ജാനു വളരെ ധൈര്യത്തിൽ ജുൻപിയുടെ വീട്ടിലൂടെ നടന്ന് ജുൻപിയോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഔട്ടിങ്ങിന് പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിക്നിക് പോകുന്നതിനായി ലഞ്ച് ബോക്സ് എല്ലാം തയ്യാറാക്കിയിട്ടാണ് അവൾ വന്നത്. ജാനുവിനെ പെട്ടെന്ന് വീട്ടിൽ കാണുമ്പോൾ ജുൻപിയോ ഷോക്കായി, അകത്തേക്ക് വാ, എൻ്റെ അമ്മ അറിഞ്ഞാൽ എന്താകുമെന്നറിയൂ, എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത്, എന്തായാലും കുറച്ച് പതുക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും പ്രോബ്ലമില്ല, നിൻ്റെ അമ്മയോട് ഞാൻ പിക്നിക്കിന് പോകാനുള്ള പെർമിഷൻ എല്ലാം വാങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് എൻ്റെ കൂടെ റെഡിയായി വാ എന്ന് പറയുമ്പോൾ ജുൻപിയോയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കാറിലെ പിക്നിക്കിന് പോകും. സൈക്ലിംഗ് ഒക്കെ പോയതിന് ശേഷം ജാനു കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് എടുത്ത് അവർ ഫുഡ് കഴിക്കും. ജുൻപിയോയ്ക്ക് ഫുഡൊക്കെ ജാനു എടുത്തു കൊടുക്കുന്നുണ്ട്. ഈവനിങ്ങിൽ അവർ കടൽക്കരയിലൂടെ സന്തോഷത്തോടെ നടന്നു പോകുമ്പോൾ ജുൻപിയോ പറയും, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല, എനിക്കൊരുപാട് സന്തോഷമായി, ഇന്ന് ഫുള്ള് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുമാത്രമല്ല ഒരു തവണ പോലും നീ എന്നോട് വഴക്കിട്ടുമില്ല, ഇനി വരുന്ന എല്ലാ ദിവസവും ഇതുപോലെ സന്തോഷമായിരുന്നാൽ വളരെ നന്നായിരുന്നു. ജാനു ഇതുവരെ നിന്നോട് ഞാൻ എത്രയോ തവണ ഐ ലവ് യു ജാനു എന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എന്നോട് ഒരു തവണ പോലും തിരിച്ചു പറഞ്ഞിട്ടില്ലല്ലോ, എന്താണ് നീ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനു, ലവ് യു ജുൻപിയോ എന്ന് പറഞ്ഞാൽ മാത്രമേ നിന്നെ സ്നേഹിക്കുന്നു എന്നർത്ഥമുള്ളൂ, ഞാൻ എൻ്റെ സ്നേഹം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ജുൻപിയോ അതൊന്നും എനിക്കറിയണ്ട, ഇപ്പോൾ നീ എന്നോട് ഐ ലവ് യു
ജുൻപിയോ എന്ന് പറയണം, അതെനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ ജാനു ചിരിച്ചിട്ട് ഐ ലവ് യു ജുൻപിയോ, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല, എൻ്റെ സ്നേഹത്തെ നിന്നോട് എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നും എനിക്കറിയില്ല, നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് സർപ്രൈസായിട്ട് ഇപ്രാവശ്യം ജാനു ജുൻപിയോയെ കിസ് ചെയ്യും. ജുൻപിയോ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല, അവൻ ഒരുപാട് ഹാപ്പിയാവും. അതിനുശേഷം അവർ രണ്ടുപേരും സന്തോഷമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജാനുവും ജുൻപിയോയുടെ അമ്മയും തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്ന കാര്യം നമ്മളോട് പറയുന്നത്, അതായത് നമ്മളെ കാണിക്കുന്നത്. ജാനു കാരണമാണ് ഇപ്പോൾ ജിഹുവിൻ്റെയും ഗോയലിൻ്റെയും ഫാമിലി പ്രശ്നത്തിലായതെന്ന് മനസ്സിലാക്കിയ ജാനു ജുൻപിയോയുടെ അമ്മയോട്, ഇതുവരെ നിങ്ങൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എന്നാൽ അതെല്ലാം ഞാൻ ഫേസ് ചെയ്തു, പക്ഷേ ഞാൻ കാരണം മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, എനിക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നവർക്ക് ഞാൻ കാരണം പ്രോബ്ലംസ് ഉണ്ടാവുന്നത് എനിക്ക് വളരെ വിഷമമാണ്, അതുകൊണ്ട് ഇനി ഞാൻ ജുൻപിയെ കാണില്ല, ജുൻപിയായിട്ട് തന്നെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാലും ഞാൻ അവനോട് സംസാരിക്കില്ല, ജുൻപി എന്നെ കണ്ടുപിടിക്കാത്ത വിധത്തിൽ ഞാൻ ജുൻപിയുടെ അടുത്ത് നിന്ന് പോകാൻ പോകുകയാണ്, അതിന് പകരമായി എൻ്റെ ഫ്രണ്ട്സിനെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് ഒരു ഡീല് വയ്ക്കും. അപ്പോൾ ജുൻപിയുടെ അമ്മ, നിൻ്റെ ഡീൽ എനിക്ക് ഇഷ്ടമായി, പക്ഷേ നീ ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടിയാണ്, നീ തന്ന പ്രോമിസ് നിനക്ക് പാലിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ജാനു, നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ തോറ്റുപോയിട്ടില്ല, ഭയന്നോടിയൊന്നുമില്ല, ഞാൻ കാരണം എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നത്, അതുമാത്രമല്ല ഞാൻ ഈ ലോകത്തിൽ നിങ്ങളോളം മോശപ്പെട്ട ഒരാളെ കണ്ടിട്ടില്ല, ഇന്നാണ് ഞാൻ ജുൻപിയോയെ കാണുന്ന അവസാന ദിവസം, ഇന്നൊരു ദിവസം മുഴുവൻ ജുൻപിയോയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുമ്പോൾ അവരും ഓക്കെ പറയും, അതുകൊണ്ടാണ് ജാനു ഇപ്പോൾ പണ്ടൊരിക്കൽ ജുൻപിയോ അവളോട് ആവശ്യപ്പെട്ടതുപോലെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് പിക്നിക്കിന് പോകുന്നതിനായി ജുൻപിയോയുടെ കൂടെ വന്നത്. കുറച്ചു ദൂരം ചൊല്ലുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ജാനു കാർ നിർത്താൻ പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി ലഗേജെല്ലാം പുറത്തേക്കെടുക്കും. ഇത് കണ്ട് ജുൻപിയോയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവൻ ജാനുവിനോട്, എന്താ ജാനു നമ്മൾ രണ്ടുപേരും വിദേശത്ത് എവിടെയെങ്കിലും ടൂർ പോകാൻ പോവുകയാണോ, നീ എനിക്ക് ഇന്ന് ഫുൾ സർപ്രൈസുകളാണല്ലോ തന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ജാനു, സോറി ജുൻപിയോ, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാൻ പോകുന്നില്ല, ഇതാണ് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച, നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും വേറെ വേറെ ജീവിത സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്, ഇപ്പോഴാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്, നമ്മൾ രണ്ടുപേരും നമ്മുടേതായ ലോകത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി, നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയതും ഇടപഴകിയതുമെല്ലാം ഒരു സ്വപ്നമായി കരുതി മറന്നിട്ട് നീ ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാൻ പറയുമ്പോൾ ജുൻപിയോയ്ക്ക് ദേഷ്യം വന്ന്, എന്താണ് നീ ഇങ്ങനെയൊക്കെ മെൻ്റലായിട്ട് സംസാരിക്കുന്നത്, നീ എൻ്റെ അമ്മയെ കണ്ടിരുന്നോ, അമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ, അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ, നിന്നെ ഞാൻ എന്ത് പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാം, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ ജാനു അതൊന്നും കേൾക്കാതെ ബസ്സിൽ കയറാനായി പോകും. പക്ഷേ ജുൻപിയോ പിറകെ ഓടിച്ചെന്ന്, നീ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞില്ലേ, എനിക്ക് കിസ് തന്നില്ലേ, എങ്ങനെ എന്നെ തനിച്ചാക്കി പോകാൻ നിനക്ക് മനസ്സ് വരുന്നു പറ ജാനു എന്ന് പറഞ്ഞ് ജുൻപിയോ ജാനുവിനെ ഫോഴ്സ് ചെയ്ത് ചോദിക്കുമ്പോൾ ജാനു, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ജുൻപിയോ, സ്നേഹത്തിനും, നമ്മൾ ആ ലിമിറ്റ് ക്രോസ് ചെയ്തു, ഇനി നമ്മൾ രണ്ടുപേരും ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട, നീ നിൻ്റെ കാര്യം നോക്ക്, ഞാൻ എൻ്റെയും എന്ന് പറയും. നീ ഞാൻ ഷിൻവ ഗ്രൂപ്പിൻ്റെ പിൻഗാമി ആയതുകൊണ്ടാണോ എന്നെ ഇട്ടിട്ട് പോകുന്നത്, നീ ഒരു വാക്ക് പറഞ്ഞാൽ ഈ ഷിൻവ ഗ്രൂപ്പിനെ ഇട്ടിട്ട് ഞാൻ വരാം നിൻ്റെ ജുൻപിയോ ആയിട്ട്, നിനക്ക് നല്ല ഹസ്ബൻഡായി ഞാൻ എന്നും നിൻ്റെ കൂടെ കാണും എന്നൊക്കെ പറയുമ്പോൾ ജാനു, ഞാൻ നിന്നെ ആദ്യം കാണുമ്പോൾ തന്നെ നീ ഷിൻവ ഗ്രൂപ്പിൻ്റെ പിൻഗാമിയാണ്, എൻ്റെ മനസ്സിൽ ആഴത്തിൽ അങ്ങനെ തന്നെ പതിഞ്ഞുപോയി, ഇനി എന്തായാലും അത് മാറ്റാൻ കഴിയില്ല, എനിക്ക് അത് മറക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ് ബസ്സിൽ കയറിപ്പോകും. ജുൻപിയോ ജാനു പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് പിറകെ ഓടി ജാനു നിൽക്ക് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഓടുന്നുണ്ട്. പക്ഷേ ജാനു ജുൻപിയോയെ പിരിയാൻ മനസ്സില്ലാതെ ബസ്സിന് പിറകെ ഓടി വരുന്ന ജുൻപിയോയെ നോക്കി, എന്നെക്കൊണ്ട് നിനക്ക് തന്ന പ്രോമിസ് പാലിക്കാൻ കഴിയില്ല ജുൻപിയോ, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ജുൻപിയോയെ പിരിഞ്ഞു പോവും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.